Hello, Assalamualaikum friends. Garam Masala ide pudhiya episode lote ellavarkkum swagatham. Ellarkkum sugalle? Njanum sugayirikkunnu. Innu njan vannittullathu oru unboxing aayittanu ṭo. Adhaayathu nammude lifestyle korchu healthy aayittu maattunnathinu vendittu njan cookinginote use cheyyunna nammude vessels ellam korchu change cheyyan uddheshichu. Njan adhigam use cheyyunnathu mannu kondullathu steel kondulla paathrangalaanu. Chila samayangalil nammude non-stick use cheyyarundu. Ini njan korchu nammude ഇരുമ്പ് ചട്ടിയിലോട്ട് കുറച്ച് മാറാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഒന്ന് രണ്ട് ഇരുമ്പ് ചട്ടികൾ ഓർഡർ ചെയ്തിരുന്നു അത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ ഇയർ എൻഡ് സെയിലാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഏകദേശം 9 kg വെയിറ്റാണ് 8.9 kg വെയിറ്റാണിത് രണ്ട് പാനാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ഒരു പാനും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തവികളുടെ ഒരു സെറ്റ് കൂടെ ഉണ്ട് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാമല്ലേ നന്നായിട്ട് തന്നെ സെക്യൂർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ എത്തിയിട്ട് 2-3 ദിവസമായി ഞാൻ ഇതുവരെ അൺബോക്സിങ് ചെയ്തിരുന്നില്ല ബില്ലൊക്കെ ഇരിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ പ്രീപെയ്ഡ് ചെയ്തതായിരുന്നു ഒരുപാട് പേപ്പർ വേസ്റ്റുകളൊക്കെ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട് ഇത് തവിയുണ്ടല്ലേ ഇത് നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുന്നതാണ് ടേണർ ഉണ്ട് എല്ലാം ഏകദേശം ആ രീതിയിലുള്ള തന്നെയാണ് അതിൽ കുറച്ച് ഹോൾസ് ഒക്കെ ഉള്ള പറഞ്ഞിട്ടുണ്ട് നല്ല വുഡിൻ്റെ നല്ല തവികൾ തന്നെയാണ് ഇത് ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ എടുക്കാം അല്ലേ നല്ല വെയിറ്റ് കേട്ടോ ബാക്കിയുള്ളത് കൂടെ ഞാൻ കട്ട് ചെയ്തെടുക്കാം സിക്സ് ഇഞ്ചിൻ്റെ സ്കില്ലറ്റ് ആണ് ഹാൻഡിലൊക്കെ ഉണ്ട് അതിന് ചെറുത് നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ഗ്യാസിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ യൂസ് ചെയ്യട്ടെ ഇത് 6 ഇഞ്ചാണ് അതുപോലെ തന്നെ 1.5 kg ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് 1.3 kg ആണ് ഇതിൻ്റെ ഈ സ്കില്ലറ്റും അതുപോലെ തന്നെ ഈ ലാഡിൽസുകളും നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഇത് ഒരു സൂപ്പർ സ്മൂത്തി കടായി ആണ് കേട്ടോ ഇത് സീസൺ ചെയ്ത് വന്നതാണ് ഇതിൻ്റെ അകത്ത് എണ്ണയ്ക്ക് ഓയിലൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ ഇതിലേ ഞാൻ ഒരുപാട് കാലമായി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു ഇത് കുറച്ച് വെയിറ്റ് ഓവറാണ് നമുക്ക് അടുപ്പിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവിൽ യൂസ് ചെയ്യാം പിന്നെ ഇൻഡക്ഷൻ സപ്പോർട്ടീവ് കൂടിയാണ് ഇത് ഇത് 2.5 ലിറ്ററിൻ്റെയാണ് ഈ ഒരു കടായി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിലാണ് ഞാൻ പലയിടത്ത് പോകുമ്പോഴും ഇങ്ങനെ കാസ്റ്റ് അയൻ്റെ കടായിസ് നോക്കാറുണ്ട് പക്ഷേ ഈ കാസ്റ്റ് അയൻ കടായിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹാൻഡിൽ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരുന്ന ടൈപ്പ് ഹാൻഡിലാണ് അത് കുറച്ച് കഴിഞ്ഞാൽ പോരും പക്ഷെ ഇതങ്ങനെയല്ല ഒന്നിച്ച് പ്രീകാസ്റ്റ് ചെയ്തിട്ട് ഒന്നിച്ച് വരുന്ന ഒരു ഹാൻഡിലാണ് കാണുന്നില്ലേ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തൊരു ഐറ്റമാണ് ഒരുപാട് സൈറ്റുകളിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് ഇത് ഈ കടായി എന്ന് പറയുന്നത് ഇത് 11 ഇഞ്ചസിൻ്റെയാണ് അതായത് ഈ ഹാൻഡിൽ മുതൽ ഈ ഹാൻഡിൽ വരെ 11 ഇഞ്ചായിരിക്കും പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3.3 kg ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഡയമീറ്റർ 25 cm ആണ് ഇനി അടുത്തതാണ് നമ്മുടെ സ്കില്ലറ്റ് ഇതിൽ നമുക്ക് ഈ കോംപ്ലിമെൻ്റായിട്ട് കിട്ടിയിട്ടുള്ള ഈ സ്കില്ലറ്റ് ഉണ്ടല്ലോ ഇതാണ് കാസ്റ്റ് അയണിൻ്റെ 6 ഇഞ്ചസിൻ്റെ ഇനി ഇത് പറഞ്ഞാൽ 11 ഇഞ്ചസിൻ്റെ ആണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇത് സൂപ്പർ സ്മൂത്തിയാണ് അതുപോലെ തന്നെ ഇതിന് ഹാൻഡിൽ നല്ല റബ്ബർ ഹാൻഡിലൂടെ ഉണ്ട് നല്ല ചൂടായിട്ട് വരുമല്ലോ പതച്ച് വരും ഇത് അപ്പോൾ റബ്ബർ ഹാൻഡിലൂടെ ഉണ്ട് കണ്ടില്ലേ സൂപ്പർ സ്മൂത്തിയാണ് സൂപ്പർ സ്മൂത്തിക്ക് കാസ്റ്റ് ചെയ്യാനും റേറ്റിൽ മാറ്റമുണ്ട് റേറ്റിൽ 100 rupees മാറ്റമുണ്ട് പിന്നെ ഇത് എനിക്ക് 52% റിഡക്ഷനിൽ കിട്ടിയതാണ് ഓരോന്നിൻ്റെ റേറ്റ് എക്സാക്റ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല കേട്ടോ പക്ഷേ ഇത് രണ്ടുമാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അതായത് ഒരു കടായും
അതുപോലെ തന്നെ ഒരു സ്കില്ലറ്റുമാണ്. അത് നേരത്തെ കിട്ടിയത് ഇത് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ കോംപ്ലിമെൻറ്റ് കിട്ടിയതാണ്. അത് രണ്ടും കൂടെ 2,199 രൂപയ്ക്ക് കേട്ടോ പർച്ചേസ് ചെയ്തത്. അതിൽ നിന്ന് 10% റിഡക്ഷൻ തന്നിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പ്രീപെയ്ഡ് കൂടെ ആയതുകൊണ്ട് 100 rupees റിഡക്ഷൻ വന്നിരുന്നു. അങ്ങനെ ടോട്ടൽ 1,879 രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തത്. എൻ്റെ കുക്കിംഗ് ഒന്നും കൂടെ ഹെൽത്തി ആക്കണമെന്ന് ഒരുപാട് കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ്. നോൺ സ്റ്റിക്ക് കുക്ക് ചെയ്യാൻ ഈസിയാണ്, ക്ലീൻ ചെയ്യാൻ ഈസിയാണ്, എല്ലാം പെർഫെക്റ്റാണ്. പക്ഷേ ടെഫ്ലോൺ കോട്ടിംഗ് ആണല്ലോ, ടെഫ്ലോൺ കോട്ടിങ്ങിന് ഡാമേജ് വരികയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡാമേജ് ഇല്ലാത്ത ടെഫ്ലോൺ കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള നോൺ സ്റ്റിക് പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാം. ഡാമേജ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. ആ സമയത്ത് നമ്മൾ അയൺ വെസൽസ് അതുപോലെ തന്നെ മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടെ ഉണ്ട്. അയൺ വെസൽസ് നമ്മുടെ കാസ്റ്റ് അയൺ ആണെങ്കിലും സ്മൂത്ത് അയൺ ആണെങ്കിലും അത് യൂസ് ചെയ്യുമ്പോൾ ഈ അയണിൽ നിന്നുള്ള ബെനിഫിറ്റ് കൂടെ നമ്മുടെ ബോഡി കിട്ടും. നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ ഒരു ഭാഗം അയണാണെന്ന് എല്ലാവർക്കും അറിയില്ലേ. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഈ ഇവിടം തൊട്ടിട്ട് ഈ ഹാൻഡിൽ ഇതുവരെയുള്ള നീളം എന്ന് പറയുന്നത് 41 cm ആണ്. അതുപോലെ തന്നെ ഡയമീറ്റർ എന്ന് പറയുന്നത് 26.5 cm ആണ്. പിന്നെ നല്ല ഹാൻഡിലുണ്ട് കേട്ടോ. വെയിറ്റ് 3.3 kg ആണ്. വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഇനി നമ്മുടെ ഈ സൂപ്പർ സ്മൂത്ത് കാസ്റ്റ് അയൺ തവയും സ്കില്ലറ്റും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കുകയാണ് ചെയ്യാമല്ലേ. ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ കാസ്റ്റ് അയൺ വെസൽസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി ഞാൻ അയൺ വെസൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ദോശപ്പാൻ അയണിൻ്റെ ആണല്ലോ, പിന്നെ ഗ്രിൽ പാൻ യൂസ് ചെയ്യുന്നുണ്ട് അയണിൻ്റെ, പിന്നെ അതേപോലെ തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഉണ്ണിപ്പച്ചട്ടി. എൻ്റെ കയ്യിലുള്ള ഉണ്ണിപ്പച്ചട്ടിക്ക് നല്ല അടിപൊളി ഉണ്ണിപ്പച്ചട്ടി കേട്ടോ. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നെക്സ്റ്റ് ലെവലിലോട്ട് ഞാൻ മാറിയതാണ്. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ അയൺ വെസൽസിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.